ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ഓംലെറ്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഒരു വെജ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് കൂടി നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദാമാവ് വേണം. പിന്നെ 1 സവാള, ചെറുതായിട്ട് അരിഞ്ഞ 1 സവാള, കറിവേപ്പില, പിന്നെ പച്ചമുളക്, സോഡാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെജ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കടലമാവും മൈദാമാവും സോഡാപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ദോശമാവിനൊക്കെ മാവ് കലക്കുന്നതുപോലെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തുകൊണ്ട് വരാം. നമുക്ക് എങ്ങനെയാണ് ഈ മാവ് കുഴയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കടലമാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ മാവെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഈ മാവൊന്ന് കലക്കിയെടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ കട്ട ഒട്ടുമില്ലാതെ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ചുകൂടി നമുക്ക് ഈ മാവിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇതുപോലെ കട്ട ഒട്ടും ഇല്ലാതെ വേണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കേണ്ടതാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു ഓംലെറ്റാണ്. ഇത് വെജിറ്റേറിയൻകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഓംലെറ്റ് കൂടിയാണ്. വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം 10 മിനിറ്റായി. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റാം. നമ്മുടെ വെജ് ഓംലെറ്റ് തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ മാവ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ എഗ് ഓംലെറ്റിൽ എന്തൊക്കെ ചേർക്കും അതെല്ലാം നമുക്ക് ഈ മാവിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കേണ്ടത്. ഇതും കൂടി ചേർത്ത് നമുക്ക് മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഓംലെറ്റിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ അടുപ്പിൽ വച്ച് അതിലേക്ക് ഈ മാവ് കോരി ഒഴിച്ച് നമുക്ക് വെജിറ്റബിൾ ഓംലെറ്റ് ചുട്ടെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് നോക്കണം ഉപ്പിൻ്റെ അളവൊക്കെ. നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്
ദോശ പാനൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലമാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഓംലെറ്റ് തയ്യാറാക്കേണ്ടത്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും മുളക് പൊടിച്ചതൊക്കെ വിതറി കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ചേർക്കും ആ സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ഈ ഓംലെറ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടി തേച്ച് കൊടുക്കാം. നമ്മൾ ഈ ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ അടിവശമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെജ് ഓംലെറ്റിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വെജ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നാളും കൂടി ഇതുപോലെ ഓംലെറ്റ് തയ്യാറാക്കാം. നമ്മുടെ വെജ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ വെജ് ഓംലെറ്റ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട ചേർക്കാതെ തയ്യാറാക്കിയ വെജിറ്റേറിയൻ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ രുചികരമായ ഒരു ഓംലെറ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thank you.